ബോട്ട് നിർത്തണം കൊച്ചുമലയാളി. പെണ്ണാളന്മാരുടെ കെട്ടുവള്ളം നല്ല ശകുനമാണല്ലോടാ. എണ്ണം കുറവാണല്ലോടാ. ഇപ്പോ പഴയതുപോലെ ഒന്നും അല്ല കാര്യങ്ങള്. കൊയ്ത്തെന്ന് പറഞ്ഞാ പെണ്ണുങ്ങൾക്ക് പുച്ഛമ, നടേച്ച മുതലാളിയുടെ കണ്ടത്തിലേക്ക് പറഞ്ഞാ തീരെ. 40 എണ്ണത്തിനെ കിട്ടിയില്ലെങ്കിലും 25 എണ്ണത്തിന് ഒപ്പിച്ചു. ടൗണിലെ തുണിക്കടയിലും ചായക്കടയിലും ഒക്കെ എവിടുമാരല്ലേ എടുത്തുകൊടുപ്പ്. ഏത് നല്ല കൂലിയും കിട്ടും. എല്ലാം പഴയ വിസലാണോടാ. അതെന്നാ ചോദ്യമാ കൊച്ചു മുതലാളി, ഒരിടത്തും ആളെ കിട്ടിയില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഒപ്പിച്ചിട്ടില്ലയോ? അത് നേരാണ് മുളകിനെ, ഈ പണി പറ്റൂ. 25 ൽ 21 ഇടിവട്ട ഇപ്പൊ കാണണു. വേണ്ട വിശ്വാസം. ദേ കൊച്ചു മുതലാളി. ഇതാര്? കനകം. നീ ഉണ്ടോ ഇക്കൊല്ലം? ഉണ്ടേ. നീ അങ്ങ് കേറി തടിച്ചല്ലോടി. ചാക്കോ വധക്കേസിലെ പ്രതി ഉത്തമനെ കോടതി വെറുതെ വിട്ടു. പ്രമാദമായ ചാക്കോ വധക്കേസിലെ 1-ാം പ്രതി ഉത്തമനെയും 2-ഉം 3-ഉം പ്രതികളായ ജോസ്, ദിവാകരൻ എന്നിവരെയും കുറ്റക്കാരല്ലെന്ന് കണ്ടു വെറുതെ വിടാൻ ആലപ്പുഴ സെഷൻസ് കോടതി ഉത്തരവായി. താടിയൊന്ന് പൊക്കി നോക്കണ്ട അവറാച്ച. കനകം, നീ നിത്യഹരിതയാണല്ലോടി. അന്നും ഇന്ന് നീ ഒരുപോലെ ഇരിക്കുന്നു. കൊച്ചുമോലാളി എങ്ങാനും നിന്നെ ഒന്ന് കാണണം. കണ്ടു, കൊച്ചുമോലാളി നല്ല മുട്ടനാരനെ പോലെയല്ലോ ഇരിക്കുന്നേ. പക്ഷേ മുട്ടുമടക്കാൻ പോലും വലിയ മുതലാളിക്ക് അല്പം ബുദ്ധിമുട്ട. അയ്യോ, എന്നാ പറ്റി? വാദമാ വാദം, നാട്ടു ചികിത്സയല്ലേ? പണ്ട് പാട് കുത്തിച്ചാടിയതല്ലേ അവറാച്ചോ? പേര് ഗൗരി. ശരിക്കും പേര് ഭദ്രാന്നാ. ഗൗരി ചെല്ലപ്പേരാ. പണിക്ക് വരുമ്പോ ചെല്ലപ്പേരാ വിളിക്കാ. ശരിക്കുള്ള പേര് പറ. അപ്പൊ ഭദ്ര. എന്റെ അച്ഛനൊന്നും വന്നു, എന്റെ അച്ഛനൊന്നും വന്നു. ഇത്തവണ ഇല്ലല്ലോടാ. എനിക്കങ്ങനെ അറിയാം. അപ്പൊ കുതിക്ക് പൊത്തിച്ച് കാച്ചെല്ലിപ്പോ വന്നില്ലേ കുഞ്ഞാലേ? എടാ, ഏതെങ്കിലും ചന്തയില് തന്തയും തള്ളി മെടുക്കുവാക്കി കിട്ടുമോ? 40 തന്നെ കുഞ്ഞാല് വന്നില്ലേ? കേട്ടോ, 40 രൂപ എന്ന് പറഞ്ഞാൽ നിന്റെ തന്തയും തള്ളി അന്വേഷിക്കണത്തിന് വണ്ടിക്കൂലി എന്നെ 19 രൂപയായി. നീ ഒരു 100 രൂപ സംഘടിച്ച നിന്റെ അച്ഛനും അമ്മയും ഒപ്പിച്ചേരാ. 100 രൂപ തന്നെ അച്ഛനും കിട്ടോ? പിന്നെ അമ്മയെ മാത്രം തപ്പിയാ മതിയടാ. നിന്റെ അച്ഛൻ നടേശ മുതലാളി എന്ന് എല്ലാരും പറയല്ലോ. അല്ല പിന്നെ എന്തിനാ വഴക്ക് കൂടിയ? പറ്റില്ല എന്നെ കഴിക്ക് വയ്യ. എന്നെ ചുണ്ടു പൊത്തിച്ചു എന്റെ അച്ഛനില്ല. ഈ മടക്കിയൊരു കഥയുണ്ട്, ഓർമ്മിപ്പിച്ച പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നടന്നോളൂ. ആ
ഉജ്ജ്വല ബുദ്ധിമുട്ടാന്ന് വെച്ചാ പേടത്തിൽ ഇരിക്കണ്ട. ആ കസേലുണ്ട്. ബുദ്ധിമുട്ടില്ല. ശത്രുസംഹാര പൂജ. മനസ്സിൽ പ്രാർത്ഥിക്കാം. ഓം ശുണാംഭോർഗതം സ്വന്തനയനം വേദശ്രീ വിഗ്രഹം ഇങ്ങോട്ട് പാടി അശ്രീകരം. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ആരൂഢം അത്ര നന്നല്ല. എല്ലാത്തിലും ഒരു വിഘ്നം കാണുന്നു. തടസ്സങ്ങളും മനപ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം. അതും സ്ത്രീയാൽ. സ്വന്തം മകനെ കൊണ്ടല്ലല്ലോ ഭാഗ്യം. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആരാ എന്താ എന്നൊക്കെ നാട്ടുകാരറിയുമ്പോ എനിക്കൊരു മനസമാധാനമില്ല. എങ്ങനെ മനസമാധാനം കിട്ടുവടി? സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്ന നേരിട്ട് കണ്ടിട്ട് നക്കാപ്പിച്ച കാശിന് വേണ്ടി സാക്ഷിമൊഴി മാറ്റി പറഞ്ഞോളല്ലേ നീ എന്ന് നാട്ടുകാര് പറയുന്ന ഓർത്ത മനസമാനം കിട്ടുകയല്ല. പക്ഷെ ഞാൻ അങ്ങനെ പറയല്ല. നക്കാപ്പിച്ച കാശിന് വേണ്ടിയല്ല നീ ഇതൊക്കെ ചെയ്തതും ചെയ്യുന്നതെന്നും എനിക്കറിയാം. നിന്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ലയോ കുടുംബസ്നേഹം. നീ നല്ലവളാ, നിന്നെ ഞാൻ കൈവിടുവോടി. ജീവപര്യം തഴിയെണ്ണിക്കഴിണ്ട എനിക്ക് ജീവൻ തിരിച്ചു തന്നോളല്ലോ നീ. ഞാനതൊന്നും മറക്കുകയല്ല. മട പൊട്ടിയ കണ്ടെന്നറിയും. കണ്ടെന്നറിഞ്ഞാലോ കൃഷി നശിക്കും. മട നിക്കണേലി ഒരേ ഒരു വഴിയേ ഉള്ളൂ, മനുഷ്യ പുരുതി. ഒരു കൊയ്ത്താളം മടയിലേക്ക് എടുത്തു ചാടും. അത് കണ്ട് വീര്യം കൊണ്ട് മറ്റു കൊയ്ത്താളന്മാര് ചേർമൊത്തും. മട ഉറയ്ക്കും. ചേറിൽപ്പെടുന്ന കൊയ്ത്താളൻ വീരനാകും. അത്തരം മടകളിൽ വിളക്ക് വെക്കും. ഇന്നേക്ക് 15 വർഷം മുമ്പ് ഇതുപോലൊരു കൊയ്ത്തുകാലം തെക്കേപ്പാടത്തെ മട വിണ്ടു തുടങ്ങി. ഓടിക്കൂടിയ ആൾക്കാരുടെ കൂടെ ചന്ദ്രപ്പനും ഉണ്ടായിരുന്നു. കൊയ്ത്താളന്മാരുടെ നേതാവായിരുന്നു ചന്ദ്രപ്പൻ. ഉശിരുള്ളവൻ, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. വരാൻ പോകുന്ന ദുരന്തം ഓർത്ത് എല്ലാവരും നിന്നപ്പോ ചന്ദ്രപ്പൻ മടയിലേക്ക് എടുത്തു ചാടി. വേഗം ചേറു വാരിയിട് ചന്ദ്രപ്പൻ അലറി. മടിച്ചു നിന്ന കൂട്ടരോട് ചന്ദ്രപ്പൻ പറഞ്ഞു, ഇവിടെ എന്റെ ജീവനല്ലേ വലുത്, കരയാണ് ഈ മണ്ണാണ്. അറിയാതെ അവ ചേറുവാരി ചന്ദ്രപ്പനെ പൊതിഞ്ഞു. മട നിന്നു. അതുകൊണ്ടാ രാവിലെ ആ മടയിൽ വന്ന പറയാതെ നിന്നുപോയെ. ചന്ദ്രപ്പൻ ആചാന്റെ ആര്യ ആയിരിക്കും പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ചന്ദ്രപ്പൻ രക്തസാക്ഷിയാണെന്നാ. അല്ല സുശി, സുശിയുടെ പനി എങ്ങനെയുണ്ട്? അല്ല ഞാൻ അവരുടെ സൗകര്യങ്ങളൊക്കെ മടവഴി പോകുമ്പോ സൂക്ഷിച്ചു വേണം. എന്നെ കളവി കരുനാ. ഞാൻ വരാതിരിക്കില്ല, വരാതിരുന്നാലോ എന്റെ കാര്യം നടക്കില്ല. മടവഴി പോണോ? ആറടി പൊക്കവും വെച്ചിട്ട് എന്തോന്ന് ധൈര്യം ആടാ. മടവഴി പോയി എന്താടാ കുഴപ്പം? അതല്ല, ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ. മടവഴി പോയാ മതി. മടവഴി പോയാ മതി. ആർക്കിട്ടെങ്കിലും രണ്ട് തോങ്ങ് താങ്ങിട്ട് കുറെ നാളായി. അശനെ, മടയിലൊരു വിളിച്ചം. വള്ളാടുപീടാ.
ആ കിളവി നാക്കെടുത്ത് പറയും ചെയ്ത് മട വഴി പോകാനും വയ്യ. ഇപ്പൊ ഈ രാത്രി എന്ത് ചെയ്യാം? വേറെ വഴി എന്ത്? മുളകാശാനല്ലേ ഇത്? പെട്ടെന്ന് ചന്ദ്രപ്പന്റെ മടയിൽ വിളക്ക് തെളിഞ്ഞു. കത്തിച്ച രൂപം അരയ്ക്ക് മുകളിൽ പെണ്ണ, മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് അരയ്ക്ക് താഴെ ആണ, കാല് നിലത്തൂടാതെ ഒരു ഓട്ടമാ. എന്റെ അണ്ടം കാളിപ്പോയി. പ്രേതം തുണി കൊടുത്തിട്ടില്ലായിരുന്നോ? നിന്നെ പോലല്ലടാ, പ്രേതത്തിന് നാണോ മാനോ ഉള്ള കൂട്ടത്തിലാ അല്ലേ സ്റ്റാലിൻ? ഈ നാട് നന്നാവിയല്ല, അന്ധവിശ്വാസങ്ങളുടെ കൂമ്പാരമല്ലേ. ചുമ്മാതല്ല ദൈവങ്ങളുടെ കെയറോഫിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുന്നത്. അല്ല, എനിക്കറിയാമേല എന്ന് ചോദിക്കുക. ഈ ചന്ദ്രപ്പൻ സഖാവല്ലായിരുന്നു? കരയപ്പ സഖാവായിരുന്നു. പണ്ട് ആലപ്പുഴയില് സഖാവ് ഇ എം എസിന്റെ പ്രസംഗം കേൾക്കാൻ ഈ കരയെന്ന് പോയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ്. എനിക്കൊരു സംശയം സഖാവേ, നിങ്ങളുടെ ആൾക്കാർ മരിച്ചിരുന്നാലും പ്രേതങ്ങൾ ഉണ്ടാവോ? അല്ല ചാലും കുട്ടിപ്പിള, ഭൂതവും പ്രേതമൊന്നുമല്ല. ആരാ കാൽവിളക്ക് കത്തിച്ചെന്ന് അറിയണം. ഇനി അവിടെ ആ വിളക്ക് എരിയാൻ പാടില്ല. അത് അതവിടുന്ന് മാറ്റിയരുത്. ഓ, പഴയ വീരശൂരപരാക്രമൊന്നും വേണ്ടാന്ന് പറയടോ. ഭൂതവും പ്രേതവും തന്നെ ആ വിളക്ക് കത്തിച്ച്. ആ മണ്ടത്തരെ അങ്ങ് വിശ്വസിക്കാൻ പറ. ഇല്ലെങ്കിലേ കൽവിളക്ക് സംസാരിച്ചു തുടങ്ങും. എട്ടു എട്ടിൽ നടേശ മൂലാലിക്ക് കേടുവരും. കേടുവരുത്തും. വ്യക്തമായി പറഞ്ഞു കൊടുക്കടോ, താൻ പഴയ ഫോർത്ത് ഫോറോ അല്ലേ? മുതലാളി ദേഷ്യപ്പെടരുത്. കൊച്ചു മുതലാളി പറഞ്ഞതാ ഇപ്പൊ ശരി. നാളെ പാടത്ത് പണി തുടങ്ങിയല്ലേ. നമ്മളായിട്ടൊന്നിനും ഒരു തടസ്സം നിൽക്കണ്ട. സമയം അത്ര നന്നല്ല. ദൃഷ്ടിദോഷം മാറ്റാനാ? ഒന്ന് നിർത്താവോ നിന്റെ ശാസ്ത്രവും മന്ത്രവാദവും ഒക്കെ? ഇന്നലെ മടയിൽ വിളക്ക് തെളിഞ്ഞത് ഏത് ദിവസമാണെന്ന് ഓർമ്മയുണ്ടോ? ഇന്നേക്ക് 15 വർഷം മുമ്പാ. ചന്ദ്രപ്പൻ, ഇതേ മൂസാക്കുട്ടിയാ, വാണിപ്പുര കച്ചവടക്കാരനാ. അവന്റെ കളിയാ, കൊച്ചു പിള്ളേരെ പോലെയാ, നല്ലവനാ. അയ്യോ അമ്മച്ചി, പേടിപ്പിച്ചല്ലടാ നമുക്ക്. അമ്മച്ചി വീണ്ടും കൊയ്ത്തു വന്നു. പത്തായത്തിൽ നെല്ല് നിറയാൻ പോവാ. അതുകൊണ്ട് ഞാൻ വള്ളം നിറച്ചു. ഇനി അത് വിൽക്കണം. നമുക്ക് ടി വിയിലും റേഡിയോയിലും പരസ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടൊരു പുതിയ പരസ്യ പരിപാടിയായത്. അമ്മച്ചി നല്ല വെറ്റയും പാക്കും. എല്ലാവർക്കും ഉണ്ട് ഒരു സമ്മാനം. ഒരു കൂട് പൊട്ടുകൾ, അനിയത്തി പ്രാവ് പൊട്ടുകൾ വാങ്ങിച്ചോളൂ. അവന്റെ പരസ്യല്ലേ, കിട്ടിയൊരു കിട്ടിയൊരു വന്നോളൂ. പെണ്ണളന്മാരെ, പടികൾ ലുങ്കികൾ, മണിച്ചിത്രത്താഴ് കുങ്കുമം, ഹരികൃഷ്ണൻ കണ്ണാടി, പിന്നെ മാട്ടുപ്പട്ടി മച്ചാൻ തോർത്ത്, ജുറാസിക് പാർക്ക് കൺമഷി എന്നിങ്ങനെ ഉപ്പു മുതൽ കർപ്പൂരം വരെ ഈ വള്ളത്തിൽ നിന്നും കിട്ടുന്നതാണ്. ചെളിമണമുണ്ട്. ചെമ്പഴുക്ക ചെമ്പഴുക്ക ചക്കര ചെമ്പഴുക്ക.
ചെമ്പഴുക്ക ചെമ്പഴുക്ക ചക്കര ചെമ്പഴുക്ക തണ്ണിയിലുണ്ടൊരുവര കന്നി മണ്ണിന്റെ കാലു തെന്നുന്ന വഴുവഴുക്കൻ വരമ്പുവര വരമ്പുവരയിൽ അരുമ്പിടുന്നു പുലരി വെട്ടം തുടുതുടുക്കും ചെമ്പഴുക്ക ചെമ്പഴുക്ക ചക്കര ചെമ്പഴുക്ക കാത്തിരുന്നിട്ടും കണ്ടതില്ലല്ലോ മാറി മാറിപ്പൻ കൊതുമ്പു വള്ളം ഒടുവിലാണ്ട് അകലെ നിന്നും വഴി തെളിഞ്ഞ് തുഴയിടുന്നു ഈ കര വന്നേ ഇതിനു മുമ്പ് എത്രയോ പെണ്ണുങ്ങളെ കണ്ടവനാ ഞാൻ പക്ഷെ ഇതുപോലെ എണ്ണത്ത് ആദ്യ തന്റെ ഈ ഇഷ്ടമല്ലാത്ത നോട്ടവേ കണ്ണുരുട്ടിയുള്ള നോട്ടം അതെനിക്ക് തന്നോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കുക തന്നെ കണ്ട അന്നു മുതൽ എന്റെ ഊണിൽ ഉറക്കത്തിലും താന ഞാനിതൊക്കെ ആരോട് പറയും ആരോടെങ്കിലും പറയണമല്ലോ രണ്ടും കൽപ്പിച്ച് ഉമ്മയോട് പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞു എടാ നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ പോയി ആ പെങ്കൊച്ചനോട് പറയണം അല്ലാതെ ഉമ്മയോട് പറഞ്ഞിട്ടെന്താ അപ്പോഴാ ഞാൻ ഓർത്തു അതല്ലേ അതിന്റെ ശരി എന്നാ ഞാൻ പറഞ്ഞോട്ടെ തന്നെ എനിക്കിഷ്ടാ കൂടെ വന്ന പൊന്നു പോലെ നോക്കിക്കോളാം എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് തനിക്ക് സൗകര്യമുണ്ട് ഇഷ്ടപ്പെട്ടാ മതി ഒരു കാര്യം തനിക്ക് സൗകര്യമുള്ളപ്പോ ഇഷ്ടമാന്ന് പറഞ്ഞ എനിക്ക് ഇഷ്ടമാണെന്നില്ല കേട്ടോ പിന്നെ വലിയ തന്റെ ഇടക്കാരിയായി നടക്കല്ലേ ഈ കര അത്ര നന്നല്ല ഇത് നമ്മുടെ കനകം ആലീസ് ലീല ബീന രേവതി ഇത് ഇത് ഭദ്ര എവള് മാത്രം തന്നു ജോലി ചെയ്യുമ്പോ ഇങ്ങനെ മേൽമുണ്ട് മാറ്റണ്ടേ അല്ല കൊച്ചുമുതലാളി ചെയ്തതും ശരിയല്ല അപ്പ കൊടുക്കേണ്ട കുച്ചിക്ക് എന്റെ കയ്യങ്ങ് തരിച്ചു വരുമായിരുന്നു ക്ലാസ് നേരെ പിടിക്കേ ഒരു കൊലപാതകത്തിന് ശേഷം ഒരു ബലാത്സംഗം കൂടെ വേണോടാറടി പതുക്കെ പറയണ്ട കൊച്ചുമുതലാളി അക്കരെ കേക്കും തെറ്റിയാ മീൻ കിട്ടും പക്ഷേ രുചിയുള്ള വരാലിനെ കിട്ടാൻ ക്ഷമ വേണം എന്നാലും അതിന്റെ രുചിയോർത്തുള്ള ഇരിപ്പ് തന്നെ ഒരു സുഖാടാ
അതായത് കൊച്ചു മുതലാളി ആ യന്ത്രവിള കിട്ടാൻ എത്ര നേരം വേണമെങ്കിലും തെറ്റാൻ വരമ്പേൽ ഇരിക്കുന്നു. കൊച്ചു മുതലാളി തെറ്റാൻ തീരുമാനിച്ച ഏത് വരാലും വീഴും. പാവം ഭദ്ര വരാല്. നീ ഏതാ? എന്താ? ഞാൻ കൊയ്യാ വന്നതാ. ചിണ്ടന് നല്ല പനിയാ, അതുകൊണ്ട് ഉമ്മിണിയമ്മച്ചി പറഞ്ഞിട്ടാ ഞാൻ വന്നേ. സമയം കിടയാതെ പിന്നാമ്പുറത്തേക്ക് വരാൻ പറയൂ സരോജിനിയമ്മേ. ദാ വന്നു. എന്താ നിന്റെ പേര്? ഭദ്ര. അവനൊക്കെ വീണ്ടും സമയം കിട്ടും. ഇവിടെ വെള്ളം തിളങ്ങിയ നാളും പേരും. ബാക്കി ഇവിടെ ഇങ്ങോട്ട് വെക്കൂ. കൊല്ലങ്ങളായെന്ന് തോന്നുന്നു ഇതിന്റെ മോൾ ആരെങ്കിലും ഒന്ന് തൊട്ടിട്ട്. ആരാ ഇത് നന്നാക്കിയേ? ഞാനാ. അല്ലല്ല, ഞാനിവിടെ അടിച്ചു വരാൻ വന്നപ്പോഴാ മോളില് ചുക്കിലി കണ്ട. അപ്പൊ ചുക്കിലി അടിച്ച് കഴിഞ്ഞപ്പോ ഈ ക്ലോക്ക് തുറന്നിട്ട് ഇങ്ങനെ 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 ആക്കിയപ്പോ ടിങ് ടോങ് ശബ്ദം വന്നു. ആ ഏതായാലും നന്നായി. തൂത്തോട്ടെ. തൂത്തോളൂ. ഒരു അടുക്കും ചിട്ടി. അല്ല, അമ്മ തൂക്കാൻ പറഞ്ഞപ്പോ ഞാൻ അടുക്കി വെക്കാൻ വന്നപ്പോഴേ ഈ കുപ്പിയും സിഗരറ്റ് കുറ്റി. ഓ, എന്താ പൊടി മുറിയിലൊക്കെ? തറയിലാണെങ്കി അപ്പിടി ചെളി. ഇതെന്താ തൂക്കും നടപ്പൊന്നും ഇല്ലായിരുന്നു ഇവിടെ. അല്ലേ വൈദ്യരെ? എന്തിനാ ഇത്ര വലിയ പരിഷ്കാരം? അതേ, ഈ വടക്കോട്ട് തലവെച്ചുള്ള കിടപ്പേ അത്ര നല്ലതല്ല. കിടക്കാ നല്ലത്. അതുകൊണ്ടാണോ മുതലാളിക്ക് അസുഖവും മറ്റും? ആ, ഇനി എല്ലാം മാറും. നോക്കിക്കോ. അമ്മേ, ഈ പൊട്ടിയ കണ്ണാടി വീട്ടിൽ വെച്ചാ ചീത്തയാന്നാ പറയുന്നേ. കളഞ്ഞേക്കട്ടെ. ഒരു സാധനം ഇവിടെ വെച്ചാ കാണത്. എന്റെ കണ്ണട എന്തിയെ? എവിടെയോ മൂക്കില്. അമ്മേ, ഇങ്ങ് തന്നേക്കോ, ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യാം. അമ്മയ്ക്ക് തുണിയെങ്ങാൻ നനയ്ക്കാനുണ്ടെങ്കിൽ വടക്കേപ്പുറത്ത് മൂലയ്ക്ക് ഇട്ടാ മതി, ഞാൻ എടുത്തോളാം. എല്ലാ ചേരുവകളും കണക്കനുസരിച്ച് വൃത്തിയായിട്ട് ചേർന്നിട്ടുണ്ട്. നിറം കണ്ടില്ലേ? സ്വാദും കൊള്ളാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തീരുമാനം എടുക്കരുത്. എനിക്കും വയസ്സും പ്രായമായി. ഞാനിവിടെ കിടപ്പായ വളച്ചൊടിച്ച് കാര്യത്തിലേക്ക് വരണമെന്നില്ല. ആ പെണ്ണ് ഇവിടെ നിൽക്കട്ടെ, നിനക്കൊരു സഹായമാകും. ചിലപ്പോ ശരിക്കും മനുഷ്യനാകും നിങ്ങള്.
ഞാനായിട്ട് എന്തിനാ പറയുന്നെന്ന് കരുതിയ, ഐശ്വര്യമുള്ളവളാ, നല്ല വൃത്തിയും വെടിപ്പും. ശരിയാ. പിന്നെ ഞങ്ങളുടെ വൈദ്യശാസ്ത്രപരമായ ചികിത്സാവിധി ചുഴിഞ്ഞു നോക്കിയാൽ കന്യകയായ ഇളം മനസ്സുള്ള പെൺകുട്ടി ഒരു രോഗിയായ വയസ്സനെ ചുറ്റിപ്പറ്റി നടന്നാൽ പ്രയോഗിക്കുന്ന മരുന്നിന് വീര്യം കൂടും എന്നല്ലേ? എന്തായത്? ഞാൻ മനസ്സിൽ കണ്ടപ്പോ ദേ വരത്തി കണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം എന്താ, ചുമ്മാ ചുറ്റിപ്പറ്റി നടന്നിട്ട് കാര്യമില്ല, തിരുമലും കുളിയും ദേവാരവും ഒക്കെ അവള് തന്നെ നടത്തണം. ആ പയ്യെ തിന്നാൽ. എടി, ഓ, നാളെ മുതൽ നിന്റെ പണി ഇവിടെയാ, അദ്ദേഹം സമ്മതിച്ചു. ചെങ്കൊടിയുടെ നിറം ചുവപ്പ്. വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ, മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കാര്യം സാധിച്ചു? കാര്യം സാധിച്ചതിന് കുപ്പിവെള്ള നേർച്ചു. ആദ്യമായിട്ട് കേക്ക് എന്റെ അല്ല. മനസ്സിൽ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാ മനസ്സ് തരുമോ? ഇപ്പൊ തരും. മൂസാക്കുട്ടിയെ ഇഷ്ടമാണെന്നല്ലേ മനസ്സിൽ വിചാരിച്ചത്? പന്തയത്തിൽ തോറ്റു, പാവം. മനസ്സ് തരില്ല കേട്ടോ. കള്ളം, ഇഷ്ടമാണെന്ന് താൻ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ആര്? ആ വിരിഞ്ഞിരിക്കുന്ന കണ്ണിലെ കൃഷ്ണമണികൾ. ഇപ്പൊ ആരും ഒന്നും പറയുന്നില്ലല്ലോ. കൃഷ്ണമണികളെ കൂടെ നിന്ന് കാലുമായിരുന്നു. കൈതപ്പൂവിൻ കന്നിത്തോറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. ചിരിച്ചു ചന്നം ചിന്നം മുത്തു തെറിച്ചു തുഴയിൽ ചിതറി വെള്ള താമര. കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും പാടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. Thank you.
കാതും കാതും കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ടു രസിച്ചു മനസ്സിൽ മയങ്ങും സ്വപ്നമർമ്മരം ഇക്കിളിക്ക് പുഞ്ചിലങ്ക കതോല കൈവള പലുങ്കു മോതിരം കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണത്തുളുമ്പിയ മധുര നൊമ്പരം കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മൂത്താകുറ്റേ നല്ല കാണി ഇതെന്താ ഇറച്ചിക്കത്തിയാ ഇന്ന് ടൗണിൽ പോയിട്ട് വരുമ്പോ ഇതിന്റെ മൂർച്ച കൂടി കൊണ്ടുവരുമോ ഒറ്റ വെട്ടിന് മുറി രണ്ടാവണം കാശ് തരാം അത്രക്ക് തന്നെ ഇഷ്ടമല്ല ഞാൻ കേട്ടു പറഞ്ഞത് എന്ത് കേട്ടു എന്നെ ഇഷ്ടാന്ന് പറഞ്ഞത് കത്തി തിരിച്ചു കൊണ്ടുവരുമ്പോ കാണിച്ചു തരാം അല്ല ഒന്ന് വരച്ചേരെ കാശിന് കുറച്ച് ആവശ്യമുണ്ട് സർക്കിളേമാന് വേണ്ടിയാ ദൂർത്തടിക്കാനാ ജാതകത്തിലെ കാലുള്ളവനല്ലേ തന്തയും കൊണ്ടേ പോവൂ അല്ലോ എതിരെ എന്റെ മകൻ ഒരുത്തനെ പട്ടാപ്പകല് വെട്ടിക്കൊന്നു എന്നുള്ളത് സത്യം സർക്കാർ ശമ്പളം തന്ന് പോലീസിനെ വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളവന്മാരകത്താക്കാനാ സാറത് ചെയ്തില്ല അവനല്ല കൊന്നതെന്ന് പറഞ്ഞു അപ്പൊ സാറ് ജോലി ചെയ്തത് എനിക്ക് വേണ്ടിയാ അതിന് എന്നാ ശമ്പളം വേണമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു ശരിയാണേ സാർ എത്ര വേണമെന്നും പറഞ്ഞു അല്ല അത് ഒന്നും രണ്ടും അല്ല സാർ ചോദിച്ചത് 500,000 ഞാൻ ഒന്നും പറയാതെ എടുത്തു തന്നു അല്ലേ അതെ സാർ അത് മുഴുവൻ എടുത്തു എന്ന് ഞാൻ പറയല മേലോട്ടും താഴോട്ടും ഒക്കെ വീതം കൊടുക്കണമല്ലോ അതുപോലെ എന്റെ കാര്യവും ഈ 500,000 കൊണ്ട് സംഗതി തീരില്ലല്ലോ ഇവിടം തൊട്ടങ്ങ് തലസ്ഥാനം വരെ കൊടുത്തു പിന്നെ സാക്ഷി മാറ്റി പറഞ്ഞ അവന്റെ ഭാര്യയുടെ വീട്ടുകാർക്കും കൊടുത്തു അങ്ങനെ മൊത്തം ഒരു 40-45 lakh ഒരാളെ കൊന്നിട്ട് രക്ഷപ്പെടാൻ 40-45 lakh മതി എന്ന് പറഞ്ഞത് കുറവാണ് ഞാൻ സമ്മതിച്ചു സാർ അതിൽ ഒതുക്കി തന്നതിൽ എനിക്ക് നന്ദിയുണ്ട് ചാക്കോ വധക്കേസിലെ ഒന്നാം പ്രതി ഉത്തമനെ കോടതി വെറുതെ വിട്ടു അവിടം വരെയുള്ള സംഭവങ്ങളെല്ലാം കറക്റ്റ് അല്ല ഇനിയും ഈ കാര്യങ്ങളൊക്കെ നേരെ വാ നേരെ പോ അതാണ് എന്റെ കച്ചവടത്തിന്റെ ഒരു രീതി മകനെ രക്ഷിക്കാൻ വേണ്ടി അല്ല ഞാനത് ചെയ്തത് പണ്ട് കര കാണാൻ മേലാതെ കായൽ നീണ്ട് പരന്നു കിടന്നപ്പോ ഇവിടെ വന്നവനാ ഞാൻ ഒരു മേല്ലാസം പോലും ഇല്ലാതെ ചേറ് കുത്തിപ്പൊക്കി കരയുണ്ടാക്കി അതിൽ വിതച്ച് കൊയ്ത് കായലുമായിട്ട് പടവെട്ടി പിന്നെ ഞങ്ങൾ കൂട്ടായി ഇന്ന് ആ കായൽ എന്നെ 8 വീട്ടിൽ നടേശം മുതലാളിയാക്കി അത് കളഞ്ഞു കുളിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാ നമ്മുടെ ഇടപാടിൽ ഇന്നു വരെ സത്യസന്ധമായി തന്നെ ഞാൻ എല്ലാം ചെയ്തു അല്ലേ ചെയ്തു പക്ഷേ താനത് ചെയ്തില്ല ഇതിന്റെ പേരും പറഞ്ഞ് താൻ വീണ്ടും വീണ്ടും കാശ് വാങ്ങി എന്നും നടേശം മുതലാളിയെ ഊറ്റാവുന്ന് വിചാരിച്ചു എന്റെ സന്തതിയെ താൻ കയ്യിലെടുത്തു ഞങ്ങൾ തമ്മിലുള്ള ഈർച്ച താൻ മുതലാക്കി കൊള്ളാം പോലീസ് ബുദ്ധി അല്ല അത് തന്റെ കൊണ്ട് സ്വന്തം മോനെ കൊല്ലിച്ച് അടങ്ങൂ താൻ അല്ലേ മുതലാളി അത് ഉത്തമൻ
എനിക്കറിയാം തനിക്ക് കിട്ടുന്ന ഇപ്പാതി അവനാ. അഭ്യാസം നടക്കില്ലടോ. അരിവാള് പിടിച്ച കയ്യാ ഇത്. തണ്ടു ഇലയറിയാതെ കതിരി കൊയ്യാൻ മിടുക്കന അരിവാള്. നല്ല മുറിച്ച താൻ പോലും അറിയാത്ത എന്റെ കഴുത്ത് കൊയ്തുകളെ ഞാൻ. എന്റെ അനിയന്റെ കല്യാണോ? അത് എന്നാന്ന് വെച്ചാ നീ അവരാച്ചോട് പറഞ്ഞു മേടിച്ചു. ഓർമ്മ വേണം. അവരാച്ചു വള്ളം തള്ളു തൽക്കാലം. നല്ല മോലാളി എന്നെ പിടിക്കോ. പറഞ്ഞിട്ട് ഞാൻ വരാതിരിക്കില്ല. വരാല് വരാല് വരാലേ വരാലേ. വരാലൂട്ടി നീ തോർക്കുമെന്ന് എനിക്കറിയാം. എന്താ വരാലുട്ടിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ ഇല്ലേ? എനിക്ക് ഭയങ്കര പേടിയാ. വരാലുട്ടി പാടത്ത് വെച്ച് കൈക്ക് പിടിച്ചപ്പോ നല്ല ഉശിരായിരുന്നല്ലോ. എവിടെയാ ഉശിര്? പിടിക്കേ പിടിക്കേ പിടിക്കേ. നല്ല അനുസരണയല്ല വരാലു. തണ്ടിക്കൊത്ത് കളിച്ചാലേ രസമുള്ളൂ. പാടി നീ ഇനി എന്റെ മുറി കടന്നാ മതി. പറ്റോ? നിന്റെ അച്ഛൻ ഒരുപാട് വൃത്തികടൽ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അല്പം മര്യാദ ഉണ്ടായിരുന്നു.
ചെയ്തതൊന്നും എന്റെ മുന്നിൽ വെച്ചല്ലായിരുന്നു. പക്ഷെ നീ നീ അതും ചെയ്തല്ലോടാ. സരോജിനമ്മ പോ പോ. എന്റെ ശവം കായലിൽ പൊങ്ങാതെ നോക്കണം. അച്ഛനുണ്ടെന്നുള്ള ധൈര്യത്തിലാ ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ എവരെല്ലാം നോച്ചേ ഒറ്റ സ്ഥലത്തും കണ്ടില്ല. ഞാൻ പേടിച്ചു പോയി. ഇല്ല കുച്ചിന്റെ പേരില് ഒരച്ഛൻ അങ്ങനെ നടത്തി. കുച്ചിനെ ആദ്യം ചീറ്റാക്കന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അമ്പലത്തിൽ പോത്തി ചോദിക്കാ ഭദ്ര എന്താ ആരാന്ന്. ചെണ്ടന എന്നാ പറഞ്ഞു? കൊറേ നേരം ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു എന്റെ അനിയത്തി കുച്ചാന്ന്. പിന്നെയും പോത്തി ചോദിച്ചാ ഭദ്ര ഭദ്രക്കാലിയെ പോലെ ആണോന്ന്. പണ്ടം പോച്ചോട് വരുവോ? എന്തിനാ? ഒരാളെ പേടിപ്പിക്കാനാ? വരാം. പേടിപ്പിക്കുന്ന കേട്ട് നല്ല രസാ. ഞാൻ പറഞ്ഞു തുടങ്ങും നിന്റെ ചരിത്രം. നീ പെണ്ണാണോടി സ്വന്തം ഭർത്താവിനെ കൺമുന്നിലിട്ട് വെട്ടിക്കൊല്ലുന്നത് കണ്ടിട്ട് അത് കണ്ടില്ല എന്ന് കോടതി പറഞ്ഞു. നീ എന്നിട്ട് നീ മുതലാളിമാരുടെ ഔദാര്യം പറ്റി സുഖിച്ച് ജീവിക്കുന്നു. എന്തിനാടി ജീവിച്ചിരിക്കുന്നേ? നീ ജീവിച്ചിരിക്കാൻ പാടില്ല. ഭർത്താവിനെ അവൻ എങ്ങനെ വെട്ടിക്കൊന്നെന്ന് നീ പറയണം. ഇപ്പൊ എന്നോട് അതുപോലെ നിന്നെ ഞാൻ വെട്ടി നുറുക്കും. നീ നിന്നെ മാത്രമല്ല വഞ്ചിച്ചേ, പെണ്ണുങ്ങളെ മുഴുവൻ വഞ്ചിച്ചു. നിന്റെ ശവം മാറ്റി പൊങ്ങിയ ആൾക്കാർ പുച്ഛത്തോടെ നോക്കൂ. ദുഃഖിക്കാൻ ആരും ഉണ്ടാവില്ല. ഇവക്ക് ഇങ്ങനെ തന്നെ വരണമെന്ന് പറയും. അത്രയ്ക്ക് നീ ദുഷിച്ചു നാറി. നിന്നെ പോലുള്ളവരെ മുതലാളിമാർക്ക് വേണോടി? പക്ഷേ ഇന്നത്തോടെ അതും അവസാനിക്കണം. കൊന്നോളൂ, എന്നെ കൊന്നോളൂ. ചാക്കോച്ചി ഇല്ല, ചാക്കോച്ചിയുടെ റോസാക്കുട്ടിയെ കൊല്ലാൻ എനിക്ക് പറ്റുന്നില്ല. ഇല്ല, ചാക്കോച്ചിയുടെ റോസാക്കുട്ടിയെ കൊല്ലാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ. വേണ്ട വേണ്ട, അത്രേ നടക്ക്. കല്യാണം കഴിഞ്ഞിട്ട് അടുത്തടുത്ത് നടക്കാം. അമ്മ
കിളുങ്ങുമ്പോ എന്റെ നെഞ്ചിന താറാട്ട, ആ മുടി അഴിച്ചിടുമ്പോ ശരീരം ആകെ കോരി തരിക്കുക. എന്റെ ആ വട്ടപ്പൊട്ടെ എപ്പോഴും ഇങ്ങനെ മാടി വിളിക്കുന്നവ തോന്നുക. എന്നാ ചാന്തവാക്ക്, ഇവിടുത്തെ ചേർ കുഴച്ച് ബ്രഹ്മ ഉണ്ടാക്കിയെടുത്തതാ അവളെ മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ. കുറച്ച് പാടുപെടും മുതലാളി. അവളാ ഉശിരം ചന്ദ്രപ്പന്റെ ഭാര്യ. അതിനെന്നാ? അവനാ കുടിലിന് ചുറ്റും ലക്ഷ്മണരേഖ വരച്ചിട്ടേ പോകും. എടോ, പണ്ട് ഏതോ രാമനോ ലക്ഷ്മണനോ എവിടെയോ ഈ പറഞ്ഞ രേഖ വരച്ചിട്ടിട്ട് പോയില്ലേ, എന്താ പറ്റി? ആ മിടുക്കൻ രാവണൻ അടിച്ചു മാറ്റിയില്ലേ, പിന്നെ ആ ചന്ദ്രപ്പന്റെ ഭാര്യ ഗൗരി. അപ്പോ നടേശൻ രാവണൻ മുതലാളി അടിച്ചോണ്ട് പോരും. അല്ല പിന്നെ ഇവിടെ നോക്ക്. എനിക്ക് പേടിയാവുന്നു. എന്നാ, എല്ലാരും പറയണത് നടേശൻ മുതലാളി ചീത്തയാന്നാ. എടി, അതുകൊണ്ടല്ലേ നാളെ മുതൽ നമ്മൾ അയാൾക്കെതിരായിട്ട് നിരാഹാര സത്യാഗ്രഹം തുടങ്ങുന്നത്. എന്നെ എപ്പോ കാണുമ്പോഴും അയാളുടെ ഒരു വല്ലാത്ത നോട്ടമുണ്ട്. എന്താ ഇത്? ഇനി മുതൽ അയാൾ നോക്കിയാലും കണ്ണു പറ്റാതിരിക്കാനാ. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ചോര കൊടുത്തും നീര് കൊടുത്തും അവകാശങ്ങൾ സംരക്ഷിക്കും. നടേശം മുതലാളി നീതി പാലിക്കുക. അവകാശങ്ങൾ നേടിയെടുക്കാൻ മരണം വരെയും സമരം ചെയ്യും. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഈ ചെങ്കൊടിയാണ് കട്ടായം. തൊഴിലാളി ഐക്യം. ഗൗരി, പേടിക്കണ്ട, പൊട്ട് മായ്ക്കാൻ തുടങ്ങിയത് കണ്ടു നിൽക്കാൻ പറ്റില്ല. മായ്ക്കരുത്. നിന്റെ ആ വട്ടപ്പൊട്ട്, മുടി, പാദസരം എല്ലാം എനിക്കിഷ്ടമാ. നിന്റെ എല്ലാം എനിക്കിഷ്ടമാ. വീടിന് മുമ്പ് നിന്റെ ഭർത്താവും കൂട്ടരും നിരാഹാരം കിടന്നുള്ള വിളിയാ.
അവരോട് സംസാരിച്ചാൽ കൂലി പ്രശ്നം തീരില്ല. അതാ ഇങ്ങോട്ട് പോന്നേ. ഗൗരി പറഞ്ഞാൽ ഞാൻ കൂലി ഒട്ടി കൊടുക്കാം. അങ്ങനെ വന്നാൽ ചന്ദ്രപ്പന്റെ മിടുക്കൊണ്ടാണ് അത് സാധിച്ചതെന്ന് തൊഴിലാളികൾ ധരിക്കും. ചന്ദ്രപ്പൻ അന്തസ് കൂടും. ഭർത്താവിന് നല്ലത് വരുന്ന കാണാൻ ഇഷ്ടപ്പെടാത്ത ഭാര്യമാരുണ്ടാകുമോ? അതാ ഞാൻ ഇങ്ങി പോന്നേ. ആരും അറിയത്തില്ല. ഞാനൊന്ന് തൊട്ടോട്ടെ, കൊതിയുണ്ടാ? നീ സഹകരിച്ചാൽ ഒരു വലിയ തൊഴിലാളി പ്രശ്നം തീരും. ഈ കരയിൽ സമാധാനം നിലനിൽക്കും. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നീ അടുത്ത് വരരുത്, നല്ല മൂർച്ച. അല്ല, എനിക്ക് ധൃതിയില്ല. വളരെ ആലോചിച്ചിട്ട് മതി. ഒന്നുമില്ലെങ്കിലും വല്ലപ്പോഴും നിന്നെ കണ്ടോണ്ടിരിക്കാമല്ലോ. എല്ലാം ശരിയായി. നിങ്ങൾ പറഞ്ഞ പോലെ മുതലാളി എല്ലാം സമ്മതിച്ചു. അവൻ ഇന്ന് വീട്ടിലെത്തരുത്. മനസ്സിലായോ? ഓ ബലി കുടീരങ്ങളെ. ചന്ദ്രപ്പാ, ചന്ദ്രപ്പോ എന്നാ പോലും സെ? തെക്കേ കണ്ടത്തിലെ മടക്ക്. മടക്ക് എന്ത് പറ്റി? മടക്കൊരു വലിയ വിള്ളൻ, ഏത് നിമിഷവും മട പൊട്ടാം. ഇങ്ങോട്ട് മാറിയ. ഇവനൊക്കെ എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ നിന്ന് മടക്ക് വിള്ളലുണ്ടെന്ന് പറഞ്ഞിട്ട് മട തുറക്കുന്നോട. മുതലാളി, ഏതോ തന്നയില്ലാത്തമാര് നമ്മുടെ മട തുറന്നു. മുതലാളി കുരുതി കൊണ്ട് അത് ചേർക്കാൻ പറ്റൂ. ഇവിടെ ചന്ദ്രപ്പൻ കുരുതി കൊടുത്തു. എന്തിന്? മട അടക്കാൻ. അതായത് തെക്കേപ്പാടത്തെ മട വീണു. ഇതറിഞ്ഞ അവിടെ ഓടിക്കൂടി ജനങ്ങളുടെ നേതാവ് ചന്ദ്രപ്പൻ. ജ
ചേർവാരിയിട്ട് മടയടയ്ക്കാൻ പാടുപെട്ടു. മട നിൽക്കില്ല എന്ന് കണ്ടപ്പോ ചന്ദ്രപ്പൻ അതിലേക്ക് എടുത്ത് ചാടാൻ തുടങ്ങി. വേണ്ട വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു. വേണം, എന്റെ ജീവനല്ല കരയാണ് വരുതെന്ന് ചന്ദ്രപ്പൻ പറഞ്ഞു. മട പൊട്ടിയാ കൃഷി നശിക്കുമെന്ന് പറഞ്ഞ് അയാൾ അതിലേക്ക് എടുത്ത് ചാടി. മനപ്രയാസത്തോടെ നിങ്ങൾ ചേർവാരി മടയുടെ വിള്ളലടഞ്ഞു. മട നിന്നു. പാവൻ ചന്ദ്രപ്പൻ, ജീവൻ കരയ്ക്ക് വേണ്ടി ബലി കൊടുത്തവൻ എന്ന് നാളെ മുതൽ നാട്ടുകാർ പറയണം. കേട്ടുകഥയായിരുന്ന മനുഷ്യക്കുരുതി സത്യമാവണം. ചന്ദ്രപ്പൻ തൊഴിലാളികളുടെ ദൈവവും ഈ നാടിന്റെ രക്ഷകനുമാകണം. വരുംകാലങ്ങളിൽ ചന്ദ്രപ്പന്റെ ത്യാഗം മുത്തശ്ശിക്കഥ പോലെ ഈ നാട്ടിൽ പാട്ടാവണം. എല്ലാത്തിനും നീയാ കുറ്റക്കാരി. നിന്റെ ഒടുക്കത്തെ സൗന്ദര്യമാ. ഭയന്ന് ഓടുമ്പോഴും ഒക്കെ എന്നാ ചന്തവാ. നോക്കി നിൽക്കാതെ പോയിനടാ. അമ്മ ജീവിച്ചിരുന്ന അയാള് വീണ്ടും നമ്മുടെ പിന്നാലെ വരും. മോളെ, ഇത് വെച്ചു അച്ഛന്റെ ഓർമ്മയ്ക്ക്. അച്ഛന്റെ വീട് പത്രവണം നീ. അനാഥാലയത്തിൽ കഴിഞ്ഞ 15 വർഷങ്ങൾ ഓരോ രാത്രിയും ഇതോർത്ത് ഞാൻ ഞെട്ടി ഉണരുമായിരുന്നു. അപ്പോഴൊക്കെ വിധിയെ പഴിചാരി ദൈവങ്ങളെ ശപിച്ചു. പിന്നെ എല്ലാം ഒരു കഥ പോലെ കണ്ടാലോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാ ചാക്കോച്ചിയുടെ മരണം, പിന്നെ റോസാക്കുട്ടിയുടെ ചതി മനസ്സിൽ കുറിച്ചു. ആദ്യം നടേശ മുതലാളി, പിന്നെ കൊച്ചു മുതലാളി, ഒടുവിൽ റോസാക്കുട്ടി. വെട്ടി വെട്ടി കൊല്ലുക. പക്ഷെ കണക്കുകൂട്ടലുകൾ ഓരോന്നായി പിഴച്ചു. പിഴച്ചിട്ടില്ല. ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തത്. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ കർത്താവ് പോലും നല്ല ബുദ്ധി തന്നില്ല. മറ്റു പലരും കാര്യങ്ങൾ തീരുമാനിച്ചു. നീ ഒടുവിലേക്ക് മാറ്റിവെച്ചത് ആദ്യം ചെയ്യണം. ചാക്കോച്ചിയുടെ റോസക്കുട്ടിയെ നീ കൊല്ലണം. ഒരു ദാക്ഷിണ്യമില്ലാതെ മരിക്കുന്നതിന് മുമ്പ് ഒരാശ നീ മനസ്സിൽ കുറിച്ചത് എനിക്ക് ചെയ്യണം. ഞാൻ ചെയ്ത തെറ്റിന് അത്രയെങ്കിലും പ്രായച്ചിത്തം ചെയ്യാൻ എന്നെ അനുവദിക്കണം. എന്നെ അനുവദിക്കണം. Oh, my God.
കരയരുത്, തളരരുത്. നിന്റെ അച്ഛനും അമ്മയ്ക്കും അതിഷ്ടാവില്ല. നിന്റെ അമ്മ ഭദ്രയെന്ന് വിളിക്കുമ്പോ അച്ഛൻ പറയുമായിരുന്നു വീരഭദ്ര എന്ന്. അങ്ങനെ തന്നെ ആവണം നീ, വീരഭദ്ര. ഉറങ്ങാതിരിക്കണമെന്നില്ലടാ, ഇന്നിത്തിരി താമസിക്കും. എന്ത് നല്ല മനസ്സ്. റോസയുടെ മരണം ആത്മഹത്യ. ഇക്കഴിഞ്ഞയാഴ്ച ദുരൂഹ സാഹചര്യത്തിൽ കായലിൽ കാണപ്പെട്ട റോസയുടെ ജഡം ആത്മഹത്യ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെളിവായി. ആലപ്പുഴ കൈനഗിരിക്കടുത്ത് കായൽ തീരത്താണ് 5 ദിവസങ്ങൾക്ക് മുമ്പ്
റോസ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അതികഠിനമായ മാനസിക സമ്മർദ്ദങ്ങൾക്ക് വശംവദയായിരുന്നു അവരെന്ന് നാട്ടുകാരും പോലീസും ചൂണ്ടിക്കാട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണെന്ന് ഞാൻ എഴുതിയതുകൊണ്ട് മാത്രം കാര്യമല്ലല്ലോ, എല്ലാ പഴുതും അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാ. അല്ല, ഡോക്ടർ പറഞ്ഞാലും കാര്യമുണ്ട്. എന്തിനും ആരെങ്കിലും സി ബി ഐ അന്വേഷണം വേണമെന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ സർക്കാർ ഉത്തരവ് വരും അന്വേഷണം സി ബി ഐക്ക് വിടാൻ. നമ്മളൊക്കെ പിന്നെ എടോ, താനും എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് ആ കുട്ടിസഹാക്കളെ ജാഥ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ ഡോക്ടറെ, ഇതാതിന്റെ ശരി, ഞങ്ങൾ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിച്ഛായ അത് ബാധിക്കും. പിന്നെ കാശ് ഇറക്കുന്നതനുസരിച്ച് മുദ്രാവാക്യം വിളിയുടെ ശുഷ്കാന്തി കുറയുകയും ചെയ്യും. ആ പറഞ്ഞത് നേരെ, കുറച്ച് കാശ് ഇറക്കിയ സി ബി ഐക്കാരുടെ ശുഷ്കാന്തി കുറയൂ? പക്ഷെ ഈ കാര്യത്തിൽ മോനാളിക്ക് അത്രണ്ട് ശുഷ്കാന്തി പോരാ, ചെക്കൊന്നും ഒപ്പിട്ടിട്ടില്ല. ഒപ്പിടെ, കാശ് ഇറക്കണം, അല്ലെങ്കിൽ വർഷങ്ങൾക്കും ഒരു മേൽവിലാസം പോലും ഇല്ലാതെ ഇവിടെ വന്നു കയറിയ പീറ നടേശൻ എട്ടുവീട്ടിൽ നടേശ മുലയാളിയായ ചരിത്രം നാറും. മകന് വേണ്ടി ഒന്നും ചെയ്യണ്ട, ജന്മം തന്നല്ലോ, അത് തന്നെ വലിയ ഉപകാരം. ഒപ്പിട, കഷ്ടപ്പെട്ടുണ്ടാക്കിയതായി കാശൊക്കെ, അത് നിന്റെയൊക്കെ തോന്നിയാസിന് തൂർത്തടിക്കാനുള്ളതല്ല. കൊറേ സഹിച്ചു, ഇനി പറ്റില്ല, നടേശം മുതലാളി നാറിയാലും വേണ്ടില്ല. തൊണ്ട ഉറക്കണ്ട, ചെലപ്പോ ശബ്ദം. എന്തിനാപ്പ കരയുന്നെ സരോജിനമ്മേ? ഞാൻ വയറ്റിലുണ്ടായ രണ്ടു മാസം കഴിഞ്ഞല്ലേ നടേശ മുതലാളി ഈ കഴുത്തിൽ മിന്ന് കെട്ടിയത്. അദ്ദേഹത്തിന് സരോജിനമ്മ എന്നെയും വേണ്ടായിരുന്നു. പക്ഷേ നടേശ ചരിത്രത്തിന് കോട്ടം സംഭവിക്കരുതല്ലോ. ഇയാളുടെ സന്തതിയെ പറ നാണമില്ലായിരുന്നു നിങ്ങക്ക്, എനിക്ക് നടക്കണ. തന്തയുടെ ഗുണം കൊണ്ട് എവിടെ ചെന്നാലും എന്തോ ഒരു അന്തസ്സ. വേണ്ടി വന്ന അച്ഛൻ മകനെ കൊല്ലും, അല്ലെ മകൻ അച്ഛനെ കൊല്ലും. അതാ എട്ടി വീട്ടി തറവാട്ടുകാരുടെ മേന്മ. പിന്നെയാ നമ്മുടെയൊക്കെ ജീവനെ കുറിച്ച് അവർക്ക് ഛേദം. റോസായെ കൊല്ലിച്ചതാ ഉറപ്പാ. അത്ര ഉറപ്പാണെങ്കിൽ രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരനല്ലേ എന്റെ തിളക്കാത്ത? തിളക്കാറുണ്ട് പലപ്പോഴും, അപ്പൊ പിന്നെ വാങ്ങി അങ്ങ് വെക്കും. അല്ലേ അരിവാളമായി ഇറങ്ങേണ്ടി വരും പലരുടെയും തല കൊയ്യാൻ. അപ്പൊ നമ്മൾ കുറ്റവാളി, നിയമം കയ്യിലെടുത്തവൻ. നമുക്കെതിരെ നാട്ടുകാര്, പോലീസുകാര്, രാഷ്ട്രീയക്കാര്. ഇയാൾക്കിതൊന്നും മനസ്സിലാവില്ലടോ, എനിക്കെന്റെ ബാപ്പയെ നഷ്ടപ്പെട്ടതാ. ഈ നിയമങ്ങളും നാട്ടുകാരും ബാപ്പയ്ക്കെതിരായിരുന്നു. ന്യായം പറഞ്ഞ ബാപ്പയെ അവർ തീവ്രവാദിയായി മുദ്രകുത്തി. സഖാവ് ബാപ്പുട്ടി ലോക്കപ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു. അന്ന് നാട്ടിൽ ഒരുപാട് പേർക്ക് ആശ്വാസമായി, ഉമ്മയ്ക്കും എനിക്കും നഷ്ടപ്പെട്ടു. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. താൻ എട്ടിവീട്ടി നിൽക്കണ്ടെന്ന് പറയാൻ വന്നതാ, വഴിമാറി സംസാരിച്ചു പോയി. എനിക്ക് പറയാൻ എന്താ അധികാരം? അതല്ലേ നോട്ടത്തിന്റെ അർത്ഥം. അധികാരം ഉണ്ടോ എനിക്ക്? തന്നെ ഞാൻ എന്നെ സ്വപ്നത്തിൽ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞു. അപ്പൊ താൻ എല്ലാരെക്കാളും പിഴയാണല്ലോടോ, ഒരു പെണ്ണറിയാതെ അങ്ങ് നിക്കാഹ് കഴിക്കാന്ന് പറഞ്ഞാ. തിളക്കല്ലേ, ശരി വാങ്ങി വെച്ചു. അവിടെ ഇരിക്കുന്ന സോപ്പ് വെട്ടി എടുത്തോ. കാര്യം കാണാനുള്ള സോപ്പിടിയിലാണോ? അതെ, സ്വപ്നത്തിൽ ഇതല്ല ഇട്ടാ ഞാൻ തന്നെ കണ്ടത്. ഇതൊക്കെ ഇട്ടോണ്ട് ആ കിളവനെയും മറ്റവനെയും ഇളക്കല്ലേ. ഞാൻ എങ്ങനെ മൂസാക്കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും? ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എങ്ങനെ ഉറപ്പ് കൊടുക്കാനാവും? ഗ്രഹനില പ്രകാരം ചിങ്ങരാശി ഉത്തമം. കൊച്ചുമുതലാവിടെ മംഗല്യ കാര്യങ്ങൾക്ക് ആലോചനയാവാം, നടക്കും. അന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു തടസ്സത്തിന്റെ കാര്യം, അത് വീണ്ടും കാണിച്ചല്ലോ. വിളക്കണഞ്ഞു, ദേവിയെ പ്രീതിപ്പെടുത്തണം.
എന്താ വേണ്ടതെന്ന് വെച്ചാ തീയാട്ട് നടത്താം. ഇവിടെ വെച്ച് തന്നെ കുറെയൊക്കെ ദോഷങ്ങൾക്ക് ശമനം ഉണ്ടാവും. അതോ അത് കൊച്ചുമോലാൽ കെട്ടാൻ പോന്ന പെണ്ണാ. അനുജുകുട്ടി, അതാണ് കൊച്ചുമോലാലി കെട്ടാൻ പോന്ന പെണ്ണ്. നല്ല കേട്ടോ. പുരാട നക്ഷത്ര ജാതൻ ഉത്തമനും കൈതത്തിൽ കാർത്തികേയൻ അവരുടെ മകൾ ചിത്ര നക്ഷത്രത്തിൽ ജാതയായ രേണുകയും തമ്മിലുള്ള വിവാഹമുഹൂർത്തം 11:00 to 11:45 മധ്യേ ചിങ്ങരാശിയിൽ നടത്തുന്നതിന് നേരം ശുഭം. അന്ന് തന്നെ ആവാല്ലേ? അതാണ് ബുദ്ധി. ഒക്ടോബർ 22 പറയുമ്പോ കൊയ്ത്തിന് ഇനി 20 ദിവസം, അത് കഴിഞ്ഞ് 7 ദിവസം കൂടി, അപ്പോ മൊത്തം 27 ദിവസം. അതുവരെ അല്പ ചിട്ടയോടെ ജീവിച്ചാ കൊള്ളായിരുന്നു.
നാട്ടുകാരെ കൊണ്ട് ഇനിയെങ്കിലും അതും ഒന്നും പറയിക്കാതെ എന്ത് വേണേലും അയക്കൂ, പക്ഷേ പുറത്ത് വേണ്ട. ആറടിയോടും മുളകിനോടും ഞാൻ പറഞ്ഞോളാം, നിനക്ക് വേണ്ടതെന്തും അവരിവിടെ എത്തിക്കും. നീ നന്നായി കാണാനുള്ള കൊതി കൊണ്ടാ പെട്ടെന്ന് ഈ കല്യാണക്കാരൻ തീരുമാനിച്ചത്. ഒരു പെണ്ണ് വലതുകാല് വെച്ച് കയറി വരുന്നത് തന്നെ ഐശ്വര്യ. അപ്പൊ വലത് വേണ്ട, ഇടത്. അമ്മേ, ആഹാ, നീ അങ്ങ് സുന്ദരിയായി പോയല്ലോടി. ആവശ്യമില്ലാതെ മുറി കയറുമെന്ന് പറഞ്ഞിട്ടില്ലേടി? അല്ല, അത് വൈദ്യർ വരില്ല എന്ന് ആള് വന്ന് പറഞ്ഞു. അപ്പൊ കഷായത്തിന്റെ കാര്യം? ഓ, ഞാനത് മറന്നു. അയാളുടെ മോളും മരുമോനും ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. നീ ചെണ്ടനെ കൂട്ടി കഷായത്തിനൊരുക്ക്. നിക്കടി, അവിടെ സുന്ദരിയായി പോയെന്ന് പറഞ്ഞു എന്ന് വെച്ച് നെകളിക്കണ്ട. പാട്ടും കൂത്തും ഒന്നും വേണ്ട കേട്ടാ. എട്ടുവീട്ടിൽ നടേശൻ മുതലാളി, ഇന്നു മുതൽ തന്റെ ഉറക്കം കെടുത്തു ഞാൻ. ചോരാളി ഇന്നു മുതൽ തന്റെ ഉന്നം പിഴയ്ക്കും. ഇനി നല്ല നടപ്പിന് ഒരു 27 ദിവസം കൂടി മാത്രം. പുറത്തു മാത്രം, അകത്ത് എന്ത് വേണേലും ആവാം. നല്ല നടപ്പിന് ഒരു നല്ല തുടക്കം. ഒന്ന് ഒഴിക്കട്ടെ. ഇങ്ങോട്ട് കേറി വന്നപ്പോ വരാലിനെ ഒന്ന് കണ്ടു. നല്ല പടപടാന്നിരിക്കുന്നു. തെറ്റിക്കോ തെറ്റിക്കോ എന്ന് പറഞ്ഞ് നിക്കല്ലേ. ഓ, കൊച്ചുമോലാളിയുടെ ഒരു യോഗം. നല്ല നടപ്പല്ലേ, പിന്നെ എങ്ങനെയാ? പിന്നെ തെറ്റിയില്ലേൽ വരാൽ കയറി കൊച്ചുമോനാളിയെ തെറ്റുമോന്ന എനിക്ക് പേടി. വളരെ കയറ്റി. പക്ഷേ കഷായം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ വേണോ ഇത്? വരാന്ന് പറഞ്ഞാല് ഞാൻ വരാതിരിക്കൂല, വരാതിരുന്നാലോ
ഞാൻ ഇസ്ത്രിയിട്ട ഷർട്ട് കൊണ്ടുവയ്ക്കാൻ വന്നതാ. ആ മുണ്ടിന്റെ കൂടെ ഈ പച്ച ഷർട്ട് നന്നായിട്ട് ചേരും. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുത്. നേരത്തെ പാടിയ പാട്ടിന്റെ അർത്ഥം അറിയാവടി? അത് പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ സുഖം, അതിന്റെ അർത്ഥം ശരിക്കും അറിയണമെങ്കിൽ അത് അനുഭവിച്ചേ ഒക്കൂ. അംഗത്തടത്തിലിരുത്തി എൻ കൊങ്ക പ്രാണനാഥനെനി നൽകിയ കൊച്ചുമുതലാണി സംഘോ. കനകം എന്നെ വലിക്കുന്ന പോലെ തോന്നി. കനകകാന്തം അവളുടെ ആകർഷണ വലയത്തിലാ നമ്മളിപ്പോ. കൊച്ചുമുതലാളി കാര്യരുമ്പല്ലയോ, അപ്പൊ കാന്തത്തിന്റെ വലിവ് കൂടും. അടുപ്പിക്കട്ടെ, കെട്ടുവെള്ളം അടുപ്പിക്കേ. ഉച്ചക്ക് നൂൺ ഷായാ. ഫലം കിട്ടി അപ്പനെ. എങ്ങനെ കൊച്ചുമോലാലി പിടിച്ചു നിന്ന് ഇത്രയും കാലം? ഒരു പെണ്ണിനോട് ഇങ്ങനൊന്നും ചെയ്യല്ലേ, അവളെ കൊല്ലുന്നതിന് തുല്യമാണ്. എനിക്ക് ഇതാ ഇഷ്ടം, കൊതി വരണം. കൊതി മൂത്താലേ ഒരു സുഖമുള്ളൂ. എന്റെ കൊതിയും തീർന്നു. കോളത്തിന്റെ ആ പൊക്കലും താക്കലും ഒന്ന് കുറഞ്ഞല്ലോ. കുറയണമല്ലോ. ഇന്നങ്ങ് പെട്ടെന്ന് അങ്ങനെ കുറഞ്ഞോ? കനകം മൂലം കാമിനി മൂലം ദുഃഖമെന്നല്ലേ, എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു കാണും. വീട്ടിൽ നിൽക്കുന്ന പെങ്കൊച്ചിനെ എന്തെങ്കിലും നിർത്തേ. എന്ത് വേണോന്ന മറ്റോ പറഞ്ഞു? വല്ല വളയോ മാലയോ ജിമിക്കോ. അതിങ്ങ് കാണിച്ചേ. വേണ്ട വേണ്ട, കൊലുസ് ഒന്നും വേണ്ട. ഈ കൊലുസ് ഇട്ടുകൊണ്ട് പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലേ പോകുന്നതിനും വരുന്നതിനും ഒക്കെ തടസ്സാവും. നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ അറിയുകയും ചെയ്യും. ഒന്നും അറിഞ്ഞൂടാ. മതി മതി, എത്രയാടോ? എല്ലാം കൂടി 35 രൂപയായി. ബാക്കി ബാക്കി വെച്ചോ, ഇനിയും ചിലപ്പോ ആവശ്യം വരും. എങ്ങനെ ഉണ്ട്? ഇങ്ങനെയും തണ്ടയ്ക്ക് പറക്കുവോ? ഏതായാലും ഇതോടെ ഇവന്റെ പ്രേമം പൊളി. ഇനി ഇവന് ഈ കായൽക്കരയില് പാടി പാടി ചങ്ക് കൂട്ടി മരിക്കും. അവന്റെ ഒരു തിരക്ക പിടിച്ചളി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മൂക്കൊന്നും തോന്നല്ലേ. മോളെ കുറിച്ച് പറയാൻ മാത്രമേ അവന് എപ്പോഴും സമയമുള്ളൂ. എന്നും ഒരു പ്ലാനും പദ്ധതിയുമാണ്.
ഉള്ളത് പറയാലോ, പറഞ്ഞു പറഞ്ഞ് എനിക്കും കാണാൻ കൊതിയായി, എനിക്കും ഇഷ്ടായി. ഇന്ന് ഞങ്ങളുടെ ഒരു ചടങ്ങാ. പെണ്ണിനെ ആദ്യം കാണുമ്പോ ചെക്കന്റെ ഉമ്മ ഒരു വളയിടണം. എട കള്ള, ഇവിടെ വന്ന് നിക്ക്. ഇതൊന്നും ഇഷ്ടായില്ലേ? ഒന്നും പറഞ്ഞില്ലല്ലോ. പോട്ടെ. കൊച്ചു മുതലാളി തന്ന മാലയും കാതിപ്പോ എവിടെ? പിടുക്കൻ. കൊച്ചു മുതലാളി മാലയും കാതിപ്പൂ വാങ്ങിയപ്പോ മൂസാക്കുട്ടി ഉമ്മയെ കൊണ്ട് വളയിടിച്ചു. വളയിട്ട ഉടൻ കൂടെ പോരണന്നാ. എന്നാ വളം ഊരേണ്ടി വരും. എനിക്ക് ഉടനെ ഇറങ്ങി വരാൻ കഴിയില്ല. കുറെ കഴിഞ്ഞാലും ഇറങ്ങി വരാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. അതെങ്ങനെയാ ഉമ്മയോട് പറയാ? എന്നാ പറഞ്ഞ മനസ്സിലാവാത്തൊരു മോനും. തനിക്ക് എന്തെങ്കിലും സംഭവിച്ച നാട്ടുകാർക്ക് ഒരു ചുക്കുമില്ല. പക്ഷെ എനിക്ക് ഉമ്മയ്ക്കും എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലല്ലേ. തനിക്കെന്തോ കുഴപ്പമുണ്ട്. എന്തൊക്കെയോ താൻ മറക്കുന്നു. ഉണ്ടല്ലോ ഒരായിരം രഹസ്യങ്ങൾ എന്റെ മനസ്സിൽ. അതൊന്നും ആരോടും പറയില്ല. പറയാനുള്ളതല്ല, ചെയ്യാനുള്ളതാണ്. അതൊക്കെ ചെയ്തു തീർക്കുമ്പോ കടവത്ത് വള്ളമുണ്ടേ, പൊന്നുപോലെ നോക്കാന്ന് പറയാൻ ആളുണ്ടേ. വരാ. പറയടോ, തനിക്ക് ചെയ്തു തീർക്കാനുള്ളത് എന്താണ്? ഞാനും കൂടാ, എളുപ്പം പണി തീർക്കാം. വേണ്ട, എന്റെ കൂടെ ചേർന്ന ഇയാൾ എടുത്തിയാട്ടക്കാരനാ. ഇയാൾക്ക് എന്തെങ്കിലും പറ്റും. ഇനി ഒന്നും എന്നോട് ചോദിക്കരുത്. ശേഷം തിരശീലയിൽ. അവൾ വരുന്നുണ്ട്. കണ്ടാ മുതലാളിയുടെ കിളിയാണ് കീപ്പാണ് ഇടിവട്ട് സുന്ദരി ചരക്കുന്ന കടിച്ചേക്കണോ അല്ലേ? വരുന്നുണ്ട് വരുന്നുണ്ട്. കൊച്ചു മുതലാളി ഇവിടുത്തെ കാതിപ്പൂവും മലയും കുട്ടി ആയപ്പോ ഐശ്വര്യമുള്ള റായി പോലെ ആയി. പക്ഷേ കുപ്പായം മാത്രം ഒരു ശേലില്ല. ആറടി പൊക്കം മാത്രം പോരടോ, ആണുങ്ങളായ ഉശിരി വേണം തന്റെ കൊച്ചു മുതലാളിയെ പോലെ. Yeah.
ആവശ്യമായി കുങ്ക കുങ്ക എന്ന് കേൾക്കുക. താൻ വന്നു നന്നായി. ഇരിക്കണോ? ഈ പാട്ട് കേട്ടായിരുന്നോ? ഈ പാട്ടിന്റെ സന്ദർഭം അർത്ഥം വിസ്തരിച്ചോണ്ട് പറഞ്ഞു. എന്താ ഒരിളക്കം? ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് കുറഞ്ഞത് പോലെ. എന്റെ മരുന്നുകളുടെ ഗുണമോ അതോ അവള് മിടുക്കിയാണല്ലോ. രണ്ട് ദിവസം ഞാനൊന്ന് മാറി നിന്നപ്പോ ആ നോട്ടു നടപ്പും മൂളിപ്പാട്ടും പ്രായം അതല്ലേ. ചൂഴ്ന്നിറങ്ങിപ്പോയി മനസ്സിന്റെ ഉള്ളിലേക്ക്. മുഖത്തിന് തിളക്കം കൂടുന്നുണ്ട്. ആ നോട്ടത്തിനും നടപ്പിനും മുളിപ്പാട്ടിനും ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അവള് തിരുമ്പലും താളം വയ്ക്കലും കൂടെ തുടങ്ങിയാൽ തടേശമ്പുറാണിയെ തടക്കേണ്ടി വരുമോ? വേണ്ടി വരും. കൊച്ചു മുതലാളിക്ക് ഉന്നം തെറ്റും. വരാല, അത്രയും പെട്ടെന്ന് തെറ്റാൻ പറ്റിയാലെന്നാ തെറ്റുശാസ്ത്രം. നോക്കി പേടിപ്പിക്കല്ലേ. ഒരു കാര്യം പറയാനുണ്ട്, കേക്കണം. അന്ന് പാടത്ത് വെച്ച് ഞാൻ കൈ കയറി പിടിച്ചതേ ഒരു കാര്യം പറയാനായിരുന്നു. അന്ന് വലിയ ഗമയിലങ്ങ് പോയി, ഇന്ന് നിക്കണേ നിക്കാൻ. എനിക്കേ ഇങ്ങനത്തെ ആണുങ്ങളെ ഇഷ്ടമാ. ശിവന്മാരെ, എന്നെ കല്യാണം കഴിക്കാമോ? പറ്റിയാലെന്ന് എനിക്കറിയാം, എന്നാലും മനസ്സിലുള്ളത് പറഞ്ഞതാ. വേണ്ട, പാവം ആ കുട്ടിയുടെ പ്രാക്ക് വീഴും. വേണ്ട, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടേയില്ല കേട്ടോ. ആ കാര്യേ ഏത്, അതങ്ങ് മനസ്സിന്ന് വാങ്ങി വെച്ചത് കേട്ടോ. ഈ വരാലിനെ മിന്നു കെട്ടാതെ തെറ്റാൻ പറ്റത്തില്ല. തെറ്റ് നോക്കിക്കേ. എന്തൊരു ചൂട്! അല്ല, ചൂടോടെ എണ്ണ തേച്ച് പിടിപ്പിക്കാനാ വൈദ്യര് പറഞ്ഞ. എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് അറിയാവോടി? ഇല്ല, എന്നാലേ പേശികള് ചെറുപ്പമായി കിട്ടത്തുള്ളൂ. മനസ്സ് പണ്ടേ ചെറുപ്പ. ചെറുപ്പായോ നോക്കട്ടെ. നോക്കിക്കോ, നോക്കിക്കോടി. പരമാനന്ദ രസത്തെ
അതല്ലേടി ഞാൻ ചെറുപ്പായടി ആയി വരുന്നു നല്ല കുട്ടിയാണെങ്കിൽ ഇന്ന് അമ്പലത്തിൽ വരണം ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീലനിലാക്കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്ദലങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം ൊക്കെ ചെയ്ത് തീർക്കുമ്പോ കടവത്ത് വള്ളമുണ്ട് പൊന്നുപോലെ നോക്കാന്ന് പറയാൻ ആളുണ്ട് ഞാൻ വരാം കലി കൊള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ കലി കൊള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ ഇങ്ങു മലിവാണോ മാറിലേ തേങ്ങലി പരിഭവമുറയുന്നു ഇന്ന് കള്ളു കുടിക്കരുത് കേട്ടോ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നല്ല കുട്ടി ഉത്തമ കുട്ടി പൂന്തേൻ മൊഴി തൂവും കാമമോ പൊരുളറിയാതെന്നിൽ മുഴുകുന്നോ വീണു പിടയുന്നു പൂന്തേൻ മൊഴി തൂവും കാമമോ പൊരുളറിയാതെന്നിൽ മുഴുകുന്നോ വീണു പിടയുന്നോ പൂങ്കുയിൽ കൊഞ്ചലിൽ ഒളിയുമൊരഴകാണോ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീലനിലാക്കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്ദളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി Mm-hmm.
എന്നാടി നീ പാട്ട് മുഴുവനായിട്ടൊന്ന് പാടുന്നേ? അത് എല്ലാം അനുഭവിച്ചാലേ അർത്ഥം അറിഞ്ഞു പാടാൻ പറ്റൂ എന്നല്ലേ മുതലാളി പറഞ്ഞത്. കൊയ്ത്ത് കഴിഞ്ഞ അന്ന് രാത്രി പാടത്ത് കളത്തറയിൽ കൊച്ചു കള്ളി എല്ലാം നോക്കി തീർച്ചപ്പെടുത്തിയിരിക്കല്ലേ. കച്ചുകൊണ്ട് മെത്ത ഉണ്ടാക്കി മുല്ലപ്പൂവും വിരിച്ച് നീ കാത്തിരിക്കുമ്പോ ഞാൻ വരാം. പക്ഷെ എനിക്കൊരാളെ പേടിയാ. ആരെ? സരോജിനിയാണോ? അല്ല. പിന്നെ പറയത്തില്ല, എഴുതി കാണിക്കാം. എഴുതടി പെണ്ണെ. അല്ല, ഇത് വല്ലതും അറിഞ്ഞാ കൊച്ചുമുതലാളി തടസ്സം നിക്കൂ. ഏയ്, അങ്ങനെ ഇങ്ങനെ ഒന്നും ഒന്നിനും ആശിക്കുന്നവനല്ല ഈ നടേശ മുതലാളി. ആശിച്ചാൽ ആര് തടസ്സം നിന്നാലും പുല്ല, മോനാണെങ്കിലും. നീ ധൈര്യമായിട്ടില്ലേ? ആൾക്കാര് പറഞ്ഞു കേട്ട എട്ട് വീട്ടിൽ നടേശൻ മുതലാളിയെ ഞാനിപ്പൊ കണ്ടു. എന്താ കൈവരക്കുന്നേ? പേടിയാ? രാവിലെ കൊച്ചു മുതലാളി ഒരു കെട്ട് നോട്ടെടുത്ത് നീട്ടി ആറടി ഞാൻ കൂട്ടിപ്പോയി കുടിച്ച് കൂത്താടാൻ പറഞ്ഞു. പുള്ളിക്കാരനെ ആറടിയെ ലേശ പേടിയുണ്ട്. ഇയാളെങ്ങാനും കേറി ഭദ്ര വരാലിനെ തെറ്റിയാലോന്ന്. പാവം കൊച്ചു മുതലാളി, പോയി എനിക്ക് വരാലിന് വേണ്ടാന്ന് പറഞ്ഞാലോ. ഇന്നലെ പെങ്കൊച്ചിന്റെ പേട കിട്ടിയതേ ഉള്ളു, ഇന്ന് കൊച്ചുമോലാലിന്റെ പേടയും കൂടെ കിട്ടണമെങ്കിൽ ഇപ്പൊ തന്നെ പോണം. അവളെ എന്ന് കെട്ടുവെള്ളത്തിൽ കെട്ടുവാ. കള്ളു മാത്രം ഉള്ളോ, കടിയില്ലേ? മുളകുണ്ടല്ലോ, എടുത്തു വെച്ച് കടിച്ചോ. കനകം, കൊച്ചുമോലാളി കുടിച്ചു കൂത്താടാൻ പറഞ്ഞു, കുടിച്ചു കഴിഞ്ഞു. കൂത്താറില്ലെങ്കിലേ കൂത്താദ്യം പഠിക്കണം, പിന്നെ ആട്ടം. എനിക്ക് കൂത്തറിയാം, മുളകാശാന ആട്ടോ അറിയാം. അപ്പോഴോ സുശി, നീ കണ്ടോ? കാണാ. എന്തോ ചൂട്. ഈ കായലിന്റെ ഒരു കുട്ടൻസ് അറിയാവോ? ഇപ്പോ ഇയാള് നിലവിളിക്കാൻ എന്നെ രക്ഷിക്കണേന്ന്. പക്ഷേ കരയിലെ ആൾക്കാരത് കേക്കില്ല. ആ നിലവിളി കായലിൽ തന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. വട്ടക്കായലിന് എല്ലാവർക്കും പേടിയാ. ഇയാളും പേടിച്ചു. എനിക്കിപ്പോ തന്നെ എന്നാ വേണേലും ചെയ്യാം. പക്ഷെ തോന്നുന്നില്ല, എന്തോ ഒരു പ്രത്യേകത. ഇഷ്ടോ സ്നേഹോ എന്തായാലും താൻ പറഞ്ഞതുപോലെ ആവട്ടെ എന്ന് വിചാരിച്ചു. പെട്ടെന്നുണ്ടായ മാറ്റമല്ല, ഞാൻ അറിയാണ്ടൊക്കെ മാറി. അതിന്റെ ക്രെഡിറ്റ് ഭദ്രക, മറ്റാർക്കും പറ്റാത്തത് ഇയാൾ ചെയ്തു. അതുകൊണ്ട് തീരുമാനം എടുക്കാൻ പ്രയാസം ഉണ്ടായില്ല. താൻ പറഞ്ഞ മിന്നെ ഇപ്പൊ തന്നെ കിട്ടിയേക്കാം. ഇങ്ങനെയാണോ ഒരു പെങ്കുച്ചിന്റെ കഴുത്തിൽ മിന്നു കിട്ടുന്നത്? അതിനൊക്കെ ഒരു മുഹൂർത്തം വേണം. മിന്നുകിട്ടെന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണിന്റെ സ്വപ്ന. മനസ്സിലായി, നാലാൾ അറിഞ്ഞു ചെയ്യണോന്ന്. തനിക്കെന്നെ തീരെ വിശ്വാസമില്ല അല്ലേ? ആ ശരി. ഉത്തമൻ ഭദ്രയുടെ കഴുത്തിൽ മിന്നേട്ടാൻ പോണേ. ഉത്തമൻ ഭദ്രയുടെ കഴുത്തിൽ മിന്നേട്ടാൻ പോണേ. പോരെ. വട്ടക്കായല, ഇത് കായലിൽ കിടന്ന് വട്ടം കറങ്ങേ ഉള്ളൂ. മിടുക്കി, ഇയാൾ പറയുന്ന പോലെ ചെയ്യും. സമ്മതം.
കൊയ്ത്ത് കഴിഞ്ഞ അന്ന് രാത്രി പാടത്തെ കളത്തറയിൽ ഗാന്ധർവ മുഹൂർത്തമാ. ഇയാളെ ശരിക്കൊരു വരാല കൊതിപ്പിക്കുന്നു. അന്ന് രാത്രി ആകാശവും കായലും കണ്ടുവുമെല്ലാം സാക്ഷി നിർത്തി ഒരു ഗാന്ധർവ വിവാഹം. മതി, സന്തോഷായി. Thank you.
ചെയ്താരോ പാട്ടുപുലിയും കുട്ടനെ മാളൊരു താതം വിത്തരികിട ചെയ്താരോ ചെയ്താരോ എത്ര ദിവസമായി നീ എന്നെ കോതിപ്പിച്ചു കോതിപ്പിച്ചു ഇനി കാത്തിരിക്കാൻ വയ്യ നല്ല വഴക്കോള അവളുടെ പാദസരം കിലുങ്ങുമ്പോ എന്റെ നെഞ്ചിൽ ആറാട്ട അവള് മുടിയഴിച്ചിടുമ്പോ എന്റെ ശരീരം ആകെ അങ്ങ് തരിക്കും ആ വട്ടപ്പൊട്ടി എന്നെ മാടി വിളിക്കുവാൻ തോന്നുക എന്നെ ആ ചന്തമാവക്ക് ഇവിടത്തെ ചേറ് കുഴച്ച് ബ്രഹ്മാവ് ഉണ്ടാക്കിയെടുത്തത് അവളെ മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ പതിനഞ്ച് വർഷം മുമ്പ് തനിക്ക് മതം പൊട്ടിയത് ഓർമ്മയുണ്ടോ ഗൗരിയെ കണ്ട് ആ ഗൗരിയുടെ മകളാ ഞാൻ ഭഗവാനെ നീ എത്ര നല്ല മനസ്സുള്ള അന്ന് അമ്മയോ കിട്ടിയില്ല ഇന്ന് മകളെ കൊണ്ട് മുന്നിൽ നിർത്തിയിരിക്കുന്നു ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളെ മിടുക്കേ
നിന്റെ കുടുംബം തകർത്തവരോട് പക പോക്കാൻ വന്നിരിക്കുക. സത്യത്തിൽ എനിക്ക് നിന്നോട് ഇപ്പൊ സഹതാപം തോന്നുന്നു. കഴുവേറി ചെയ്ത് ചെയ്ത് താൻ എന്നോടാണോ?
പൂസാക്കുട്ടിയുടെ ഓർമ്മയ്ക്കാ. ഇതിരിക്കട്ടെ, വീണ്ടും കാണാം. കാണാം. പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞില്ലേ? എനിക്കറിയായിരുന്നു അനിയത്തിക്കുട്ടി മൂസാക്കുട്ടിയുടെ കൂടെ പോകുന്ന. മൂസാക്കുട്ടി, അനിയത്തിക്കുട്ടി കൂടെ വരാന്ന് വെച്ചാ പായിന്റെ അനുവദിച്ച അപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഒരു കാര്യം തന്നെ അടുത്ത കൊയ്ത്തിന് ചിന്നന്റെ അച്ഛനമ്മ വന്നിണ്ട്. അനിയത്തിക്കുട്ടി പോയിക്കോട്ടാ, ഞാൻ വന്നില്ല. മൂസാക്കുട്ടി എന്റെ അനിയത്തിനെ പൊന്നുപോലെ നോക്കണട്ടോ. പൊക്കോ. അച്ഛൻ വരും, എന്റെ അമ്മ വരും, ചുറ്റും തങ്ങാലി കൂട്ടം വരും. കൈതപ്പൂവിൻ കന്നിത്തോറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൻ കൺ കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല.